ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നും ദൈവവചനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണർവാണ്, ചൈതന്യമാണ്. ഒരു ദൈവ പൈതലിനെ ജീവിപ്പിക്കുന്നത്, നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 118 സങ്കീർത്തനം, അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ഒരുപക്ഷേ ഈ വാക്യം ആദ്യമായിട്ട് കേൾക്കുന്ന ആരും തന്നെ കാണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഇന്ന് ഈ ഒരു സമയം നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും നല്ല പല കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു കാര്യമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ഇവിടെ ഒരു കമ്പാരിസൺ താരതമ്യം നടത്തുകയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ പരിമിതിയുണ്ട്, പരിധിയുണ്ട്. കാരണം അവർ ദൈവമല്ല, അവർ മനുഷ്യരാണ്. ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് മറ്റൊരു വ്യക്തിക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അവൻ്റെ വാക്കുകൾ അവൻ കാലക്രമേണ അല്ലെങ്കിൽ അവൾ കാലക്രമേണ മാറ്റാൻ സാധ്യതയുണ്ട്. മനസ്സിനകത്തെ ചിന്ത മാറുന്നതനുസരിച്ച് മനുഷ്യൻ്റെ നിലപാടുകൾ മാറും, മനുഷ്യനെടുത്ത തീരുമാനങ്ങൾ മാറ്റും. എന്നാൽ ദൈവം താൻ എടുത്ത തീരുമാനം ഒരിക്കലും മാറ്റുകയില്ല. അതാണ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്. ഇന്ന് എന്നെ കേൾക്കും ദൈവത്തിൻ്റെ പൈതലേ, മനുഷ്യൻ്റെ മുമ്പാകെ പല പ്രാവശ്യം കൈനീട്ടിയിട്ടും മനുഷ്യൻ നിന്നെ മാറ്റി നിർത്തി, തള്ളിക്കളഞ്ഞു, നിന്റെ നേരെയുള്ള മുഖം അവർ തിരിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നിനക്ക് വഴിയൊരുക്കും, ദൈവം നിന്നെ കരുതും, ദൈവം നിന്നെ സൂക്ഷിക്കും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ മനുഷ്യൻ്റെ കർമ്മമാർഗങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ ഒന്നും കഴിയാതിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന കുമാരനായ യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. 33 തിരുവയസ്സിൽ മനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ആകാശത്തിനും ഭൂമിക്കും മധ്യ രണ്ട് കള്ളന്മാരുടെ മധ്യയിൽ പരമയാഗമായി തീർന്നു. മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. പഴയ നിയമ യാഗങ്ങളുടെ പൊരുളെന്ന വണ്ണം ദൈവം മനുഷ്യനോട് പറഞ്ഞ സകല വാക്തത്വങ്ങളുടെയും പൂർത്തീകരണം എന്ന വണ്ണം യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. പാപക്ഷമയ്ക്ക് വേണ്ടി ഇനി ഒരു മനുഷ്യനിലും ആശ്രയിക്കണ്ട. പാപക്ഷമയ്ക്ക് വേണ്ടി ഇനി ഒരു ആചാരങ്ങളിലും ആശ്രയിക്കണ്ട. പാപക്ഷമയ്ക്ക് ദൈവം ഒരുക്കുന്ന ഏക രക്ഷാമാർഗം അത് യേശു ക്രിസ്തു മാത്രമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടെ നിന്ന് അധികാരം കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാൻ നിത്യജീവം പ്രാപിക്കേണ്ട ദൈവവനെ നൽകുമെന്നൊക്കെയാണോ ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥന് ആരാണവൻ? നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന യേശു ക്രിസ്തു തന്നെ.
യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ, യേശുക്രിസ്തുവാണ് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശുവിൽ ആശ്രയിക്കൂ, എൻ്റെ പാപത്തിന് അവിടുന്ന് ക്ഷമ തരും. മനുഷ്യരെ ആശ്രയിക്കണ്ട, ഏക രക്ഷാമാർഗം, ഏക ദൈവം യേശുക്രിസ്തു. മനുഷ്യരിൽ ആശ്രയിച്ചാൽ മനുഷ്യർ നമ്മളെ തള്ളിക്കളയും. ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര പേര് സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവർ പറയുന്ന വാക്ക് കേട്ട് പല സ്റ്റെപ്പും എടുത്തു വെച്ചിട്ട് അവസാന സമയമായപ്പം പലരും കൈയൊഴിഞ്ഞില്ലേ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അവർ പറഞ്ഞ വാക്ക് കേട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സമയമായപ്പോൾ അവർ കാലുമാറി, അവർക്ക് കൈയൊഴിഞ്ഞു, അവരുടെ മനസ്സ് മാറ്റി. ഒരു മനുഷ്യനിലും ആശ്രയിക്കരുത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങിപ്പോകത്തില്ല, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നത്? ഈ ദൈവം അനീതിയുള്ള ദൈവമല്ല, അവിശ്വസ്തനായ ദൈവമല്ല, വിശ്വസ്തനായ ദൈവമാണ്, നീതിമാനായ ദൈവമാണ്. എബ്രായ ലേഖനം 6:10 എബ്രായ ലേഖനകാരൻ പറയുന്നു, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവനാമത്തെ പ്രതി എന്തെങ്കിലും നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് മറന്നു കളയാൻ അനീതിയുള്ളവനല്ല. മനുഷ്യർക്ക് വേണ്ടി പല ഹെൽപ്പും നമ്മൾ ചെയ്യും, പക്ഷെ മമയമാവുമ്പോൾ മനുഷ്യരൊന്ന് മറന്നു കളയും. അത് മനുഷ്യരുടെ കുറ്റമല്ല, മനുഷ്യ സഹജമാണ് മറവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത്, അവർക്ക് നമ്മളെക്കാൾ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമ്പോൾ അവർ ഒരു സ്വാഭാവികമായി നമ്മളെ മറക്കും. നമ്മുടെ സാമീപ്യം മാറിക്കഴിയുമ്പോൾ, ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അത് മനുഷ്യ സഹജമാണ്. എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവരുടെ സാഹചര്യങ്ങൾ, മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ പ്രവർത്തന രീതികൾ, അവർ തിരക്കുള്ളവരായതുകൊണ്ട് മറന്നു കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ച് വായിക്കുന്നു, തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ അനീതിയുള്ളവനല്ല. ദൈവം മനുഷ്യനല്ല, ദൈവം ദൈവമാണ്. എന്നെ കേൾക്കും, ദൈവത്തിൻ്റെ പൈതൽ നീ ദൈവത്തിൽ ആശ്രയിക്കണം. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ചെയ്യരുത്, യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യും, ദൈവനാമത്തിന് വേണ്ടി ചെയ്യും. അവിടുന്ന് എന്നെ മറന്നു കളയത്തില്ല, അവിടുന്ന് എന്നെ ഉപേക്ഷിക്കത്തില്ല. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ദൈവനാമത്തിന് വേണ്ടി നിന്നോ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിക്കോ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ, ദൈവത്തെ ശുശ്രൂഷിച്ച, തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ അനീതിയുള്ള ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓർത്തിരുന്ന് മറുപടി തരുന്ന ഒരു ദൈവം. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, യോസഫ് തൻ്റെ സഹോദരന്മാരെ വിളിക്കുമ്പോൾ, ഫറവോൻ്റെ കൊട്ടാരത്തിൽ വിളിക്കുമ്പോൾ, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗത്ത്, ഉൽപ്പത്തി പുസ്തകം 45:8 ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. തൻ്റെ സഹോദരന്മാർ തനിക്ക് ഒരു നന്മയും ചെയ്തിട്ടില്ല. ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ മുഴുവൻ തിന്മയാണ് ചെയ്തു. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു യോസഫ്. പ്രതികൂല സാഹചര്യത്തിലും ദൈവനാമത്തിന് വേണ്ടി നിന്ന ഭക്തനായ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ, ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ താൻ പറയുകയാണ്, തൻ്റെ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ഇന്നീ പൊസിഷൻ എത്തിയിരിക്കുന്നുവെങ്കിൽ നിങ്ങളല്ല അതിൻ്റെ കാരണക്ക. നിങ്ങളിനെ പൊട്ടക്കിണറ്റിലിട്ടും ഒക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളല്ല, ദൈവം എന്നെ ഇവിടെ അയച്ചത്. ഒരു ദൈവവേദലിൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഒരു ചിന്തയുണ്ടായിരിക്കണം, ഞാൻ നടക്കുന്ന വഴികൾ, ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങൾ, അത് ദൈവത്താൽ ചെല്ലുന്നതാണ്. ഹല്ലേലൂയ, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിക്കാത്തൊരു സ്ഥാനത്തായിരിക്കും നിങ്ങൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ലൈഫ് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഒട്ടും ഇഷ്ടമല്ല, ചോർത്തോണം, ദൈവം കൊണ്ടുപോവാം, ഈ കഷ്ടതയുടെ തീച്ചുളയിൽ കൊണ്ടുപോവാം. എന്തിനാ? ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി ഉണ്ട്, ആ ഡെസ്റ്റിനിയിലേക്ക് എത്തുവാൻ, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ, അലക്ഷ്യ സ്ഥാനത്തിലേക്ക് എത്തുവാൻ ദൈവമാണ് കൊണ്ടുവന്നത്. യോസഫ് പറയുന്നത്, നിങ്ങളല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ദൈവമാണ്, ദൈവം എന്നെ അയച്ചത്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു, ദൈവം ഇതിൽ പറയും, കർത്താവാണ് എന്നെ ഇങ്ങോട്ട് അയക്കുന്നത്.
ദൈവസാന്നിധ്യമാണ് എന്നെ അയക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ കരമാണ്. ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. എന്തിനാണ് ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാൻ നടന്ന് ചൊല്ലുവാൻ വേണ്ടി ദൈവമായിട്ട് ഒരുക്കുന്ന വഴികളാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രതികൂലത്തെ ഓർത്ത് ഭാരപ്പെടണ്ട, മനുഷ്യർ മറന്നു കളഞ്ഞതോർത്ത് നിരാശപ്പെടണ്ട, മനുഷ്യൻ മൈൻഡ് ചെയ്യാത്തതോർത്ത് ഭാരപ്പെടണ്ട. നിങ്ങളെ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. യോസഫിൻ്റെ അപ്പനായ യാക്കോബ്, യോസഫ് മരിച്ചുപോയി, അല്ലെങ്കിൽ മൃഗങ്ങൾ അവനെ ആക്രമിച്ചു, ദുഷ്ടജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിവരം തൻ്റെ സഹോദരന്മാർ തൻ്റെ അപ്പൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ വളരെ മനോപീഡയുണ്ടായി, മനപ്രയാസമുണ്ടായി, നിരാശയിലായി, ചൈതന്യം നഷ്ടപ്പെട്ടു. പക്ഷേ യോസഫിൻ്റെ രണ്ട് പുത്രന്മാരെ കണ്ടപ്പോൾ, പിൽക്കാലത്ത് തൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ട ചൈതന്യം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 48:8. ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. അടുത്ത് പറയുന്നു, യോസഫ് പറയാണ്, ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. ദൈവത്തിൻ്റെ വൈദ്യത നോക്കിയേ, യോസഫ് പറയുക, സഹോദരന്മാരോട് പറഞ്ഞു ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന്. ഇപ്പം അപ്പൻ തൻ്റെ മക്കളെ കണ്ടു, യോസഫിൻ്റെ മക്കളെ അപ്പനായ യാക്കോബ് കണ്ടു, ഇസ്രായേൽ കണ്ടു. അപ്പോൾ യോസഫ് പറയുക, യോസഫിനോട് ചോദിച്ചതൊക്കെ ആരാ, പറഞ്ഞ് ദൈവം എനിക്ക് തന്നിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ഓരോ ദൈവത്തിൻ്റെ സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്നിട്ടുള്ളതേ ഉള്ളൂ. കഴിവ് കാണും, വിദ്യാഭ്യാസം കാണും, പണം കാണും, നല്ല ജോലി കാണും, പക്ഷെ ദൈവം ഇതിൽ പറയും, ദൈവം തന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ, ദൈവം തന്നതാണ്. അത് നമ്മുടെ സാക്ഷ്യമായിക്കോട്ടെ. കുറച്ച് സമ്പത്ത് കിട്ടുമ്പോൾ, സ്നാനമാനങ്ങൾ കിട്ടുമ്പോൾ, സാഹചര്യങ്ങളൊക്കെ കുറച്ച് വിശാലമാകുമ്പോൾ ദൈവത്തെ മറക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകരുത്. ഇവിടെ യോസഫ് പറയാം, ദൈവം എനിക്ക് തന്ന മക്കളാണ്. അത് വായിൽ നിന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ. എവിടെ എന്തോ എവിടെ ഇപ്പം താമസിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്, ഇതൊക്കെ ഏതാ വസ്തുക്കൾ, അത് എൻ്റേതാ. യോസഫിന് വേണേൽ അങ്ങനെ പറയായിരുന്നു. രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്, മന്ത്രിയാണ്, നിറവം കഴിഞ്ഞ അടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു അഹങ്കാരവും ഇല്ല. പൊട്ടക്കിഴയിൽ കിടന്ന ആളിപ്പോൾ മന്ത്രിക്കസേലയിലിരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ദൈവം തന്നതാ. യോസഫ് അപ്പനോട് പറയും, ഇത് ദൈവം എനിക്ക് തന്നിട്ടുള്ള മക്കളാണ്. സഹോദരന്മാരോട് പറയും, ദൈവം എന്നെ ഇവിടെ എത്തിയത്. അതെന്താ അങ്ങനെ പറയും, ദൈവത്തിൻ്റെ ആശ്രയമുള്ള മനുഷ്യനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് നല്ല ബോധ്യമുണ്ട്. എൻ്റെ കഴിവ് നോക്കിയാൽ, എൻ്റെ ഇന്നലെയുള്ള ചരിത്രം നോക്കി, ഈ ഒരു പൊസിഷനിലിരിക്കുമ്പോൾ ഞാൻ യാതൊരു യോഗ്യനുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയും, ദൈവം തന്നതാ, ദൈവം തന്നതാ, ദൈവം തന്നതാ. എന്നിട്ട് തിരിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേൽ പറയുക, അല്ലെങ്കിൽ യാക്കോബ് പറയുക, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സ് കൊണ്ട് മങ്ങി കാണാൻ വഹയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവനവരെ ചുംബിച്ചു ആലിംഗനം ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ യോസഫിനോട് തിരിച്ചു പറയുകയാണ്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല, എന്നാൽ നിന്റെ സന്തതിയെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൽ ആശ്രയിച്ചോണം, ചില നന്മകൾ കാണാൻ ദൈവം സംഗതി വരുത്തും. നീ എന്ന് പറയുന്നില്ലേ ഇനി ആ നന്മ കാണത്തില്ലെന്ന്, ഇനി യാതൊരു പ്രതീക്ഷയിലും നീ പറയുന്നില്ലേ. എന്നാൽ ഇന്ന് ദൈവവചനം പറയുന്നു, ദൈവം സംഗതി വരുത്തും. ദൈവം ചില നന്മകൾ കാണാൻ, തലമുറകളുടെ നന്മകൾ കാണാൻ സംഗതി വരുത്തും. നീ അങ്ങനെ വിശ്വസിച്ചാൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. സ്തോത്രം. നിരാശയുടെയും നെഗറ്റീവ് പറയുന്നവരുടെ വാക്ക് കേട്ട് നീ തളരരുത്. ഇവിടെ യാക്കോ പറയുകയാണ്, ദൈവം സംഗതി വരുത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നന്മകൾ കാണാൻ സംഗതി വരുത്തുന്നൊരു ദൈവമുണ്ട്. പ്രതീക്ഷ കൈവിടരുത്, ദൈവാശ്രയം നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിൽ എന്തെങ്കിലും വന്ന് സംഭവിക്കുമ്പോൾ പറയണം, ദൈവം തന്നതാണ്, എൻ്റെ ജീവിതത്തിൽ തന്നത് മുഴുവൻ ദൈവം തന്നതാണ്. അതിനകത്ത് പിശാചിൻ്റെ കൈയില്ല.
വായിലെപ്പോഴും തുളുമ്പി നിൽക്കണം, ദൈവം തന്നതാ. യോസഫ് അത് പറയുന്നുണ്ടെങ്കിൽ യോസഫിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിലുള്ള ആശ്രയം അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു. ഞാൻ തെന്നടത്തൊക്കെ കൃതാർത്ഥനായി, തനിക്കറിയാം തൻ്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നില്ല, അതിനപ്പുറത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒരു ഫേവർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവിതം നൈമഷികമാണ്. എൻ്റെ കൈകൊണ്ടിത് മേടിയെന്ന് നമ്മളൊന്നും പറയരുത്. താഴ്മയോടെ ഭക്തിയോടെ ദൈവസന്നിധി നിൽക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 13-14 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 2 ആഴ്ച കഴിച്ചു വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇന്ന സ്ഥലത്ത് പോയി വ്യാപാരം ചെയ്യും, 1 ആഴ്ച എന്നിട്ട് വളരെ ലാഭം ഉണ്ടാക്കും. അങ്ങനെ പറയുന്ന ആളുകളോട് പറയുകയാണ്, സ്വന്തം കഴിവിൽ ആശ്രയിച്ചു നിൽക്കുന്ന ആളുകളോട് പറയുകയാണ്, കേൾപ്പീൻ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ മനുഷ്യൻ്റെ ആയുസ്. മറഞ്ഞു പോകുന്ന ആവി പോലെയാണ്. ആവി കണ്ടിട്ടില്ലേ സ്റ്റീം? അധിക നാൾ അത് അധിക സമയം അത് വായുവിൽ നിൽക്കത്തില്ല, മറഞ്ഞു പോകും, മറഞ്ഞു പോകും. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോല, അതിൻ്റെ ഭംഗി പുല്ലിൻ്റെ പൂ പോല. പുല്ലുതറ പൂ വാടിപ്പോയി, നിലനിൽക്കത്തില്ല, ചാഞ്ഞു പോകുന്ന നിഴല് പോലെ, മറഞ്ഞു പോകുന്ന ആവി പോലെ. നിൻ്റെ സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം പ്രാപ്തി കൊണ്ടും പലതും നേടിയെടുക്കുമെന്ന് നീ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. കാരണം നീ അറിയുന്നില്ല നാളെ എന്താ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നീ അറിയുന്നില്ല നിൻ്റെ ജീവൻ എങ്ങനെയാണെന്ന്, നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് നിനക്കറിയത്തില്ല മനുഷ്യ. താവ് സുവിശേഷങ്ങളിൽ പറയുന്ന ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ ധനവാനായ ഒരു മനുഷ്യൻ കൃഷിയിടങ്ങൾ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നപ്പോൾ ചോദിക്കുക, മൂടാ, ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ചോദിച്ചാൽ നീ എന്തു ചെയ്യും? നീ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ ആർക്കാവും? അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുക. 15-ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു, ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ. 2 പ്രധാനപ്പെട്ട കാര്യമാണ്. 1, ദൈവം തന്നതാണെന്ന് വായി തുറന്നു പറയണം. സ്വന്തം കഴിവുകൊണ്ട് നേടിയതെന്ന് പറയും, ദൈവം തന്നത്, ഇതെല്ലാം ദൈവം തന്നതാന്ന് പറയണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പറയും, ഇതെല്ലാം ദൈവം തന്നതാണ്. കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ നോക്കി പറയണം, ഇതെല്ലാം ദൈവം തന്നതാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണെങ്കിൽ പറയണം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് നടക്കട്ടെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം നടക്കട്ടെ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം നടക്കട്ടെ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ലഭിക്കട്ടെ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ശുശ്രൂഷ നടക്കട്ടെ, കർത്താവിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതാരാ പറയുന്നത്? എല്ലാവരും പറയത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവാശ്രയ ബോധമുള്ള ആളുകളെ പറയത്തുള്ളൂ. വമ്പ് പറയുന്ന ആളുകൾ ദൈവാശ്രയമില്ലാത്തവരാണ്, അവർ നിഗളികളാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു, താഴ്മയുള്ളവരെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. എത്രത്തോളം ദൈവസന്നിധി താഴ്ത്തി കൊടുക്കുന്നോ അത്രത്തോളം ദൈവസന്നിധിയിൽ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തെ എത്രത്തോളം മാനിക്കാൻ നീ തയ്യാറാകുന്നോ അത്രത്തോളം നിന്നെ അവിടുന്ന് ഉയർത്തും, അവിടെ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. ദൈവത്തിനകത്ത് വരുന്ന ചെറുതും വലുതുമായ സകല കാര്യത്തിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നോക്ക്, നിന്റെ സാഹചര്യങ്ങളെ ദൈവം തിരുത്തും. യാക്കോബ് പറഞ്ഞ പോലെ നന്മകൾ കാണാൻ ദൈവം സംഗതി വരുത്തും. വിശ്വസിക്ക്, നഷ്ടപ്പെട്ടു പോയെന്ന് നീ പറഞ്ഞതിനകത്ത് നന്മ കാണാൻ ദൈവം സംഗതി വരുത്തും. അത് ദൈവാശ്രയമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മുൻവിധിയോടെ അവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. യാക്കോബിനറിയാം, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പല പ്രാവശ്യം തന്നെ അനുഭവിച്ചതാണ്. ജീവിതത്തിനകത്ത് പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം അനുകൂലമായി താൻ അനുഭവിച്ചു. തനിക്ക് മനസ്സിലായി ദൈവം സംഗതി വരുത്തുന്ന ദൈവമാണ്. എത്രയോ ശ്രേഷ്ഠകരമായ ഒരനുഭവമാണ്. വിശ്വസിക്കുക, ചില നന്മകൾ കാണുവാൻ ദൈവം സംഗതി വരുത്തും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ പാപപരിഹാരം നിനക്ക് നൽകുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. അതിന് നീ വേണ്ടി മനുഷ്യരെ ആശ്രയിക്കരുത്, മതസംഘടനകളെ ആശ്രയിക്കരുത്. അത് നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അതിവല്ലേ ബൈബിള് പറയുന്നത്,
തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാൻ ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു വരിക. അബ്ബാ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സാധിച്ചു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു ക്രിസ്തുവാണ് നമുക്ക് സംഗതി വരുത്തിയത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നു നല്ലത്. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച ദൈവത്തിൻ്റെ പൈതലേ, മാതാവേ പിതാവേ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നിന്നെ സഹായിക്കും. ഏറ്റവും നല്ല ദൈവത്തിൽ ആശ്രയിക്കുക. മനസ്സിൽ ആശ്രയിക്കാമെന്നത് പറയുന്ന നിൻ്റെ ഹൃദയത്തിൽ നിന്നകത്തുനിന്ന് ആ ചിന്ത മാറ്റി വെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവാശ്രയ ബോധത്തിൽ ജീവിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് മുഴുവൻ ദൈവം തന്നതാന്ന് പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ചെയ്യാൻ പോകുന്ന സകല കാര്യങ്ങളും കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ സംഭവിക്കുമെന്ന് പറയാൻ മനസ്സിനെ ഒരുക്കിയെടുക്കണമേ. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് നന്മ കാണാൻ ദൈവം സംഗതി വരുത്തിയതുപോലെ പ്രതീക്ഷയറ്റ ഒരുപാട് പേര് സന്ദേശം കേൾക്കുന്നുണ്ട്. പ്രതീക്ഷയാൽ പ്രത്യാശയാൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ നന്മ കാണാൻ സംഗതി വരുത്തണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, ഏക രക്ഷകനായ യേശുവിൽ ആശ്രയിക്കാൻ, ഏക മധ്യസ്ഥനായ യേശുവിലായി ശ്രയിക്കാൻ സഹായിക്കണം. രോഗികളെ സൗഖ്യമാക്കണേ, അശക്തരെ ശക്തീകരിക്കണേ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം കൊടുക്കണേ, പ്രതിസന്ധിയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കണമരുത്. ലോക സംഭവങ്ങൾ അങ്ങനെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവാശ്രയ ബോധത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. സമസ്ത വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.